Hello friends, Assalamu alaikum. Shamis Vlogs and Cooking Channel. Ellavarkkum swagatham. Appo idu kaanunnathu avarappayarana to. Idu clean cheythu vechittulla kurivalana thaayi kaanunnathu. Ippada kittu nu enikku arilla. Pakshe idu Bangalore nu kodunnittulladana. Adepole idu parippinte payarana. Idokke onnu clean cheythu vechathinu shesham njangalkku idinu oru nalloru tastyittulla oru koottan undakkiyalo. Chapathikkum അതേപോലെ ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന കൂട്ടാനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പച്ചക്കറികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണാതിരിക്കുക. ചെറിയ ചെറിയ വീഡിയോസ് തന്നെ, കൂടുതൽ ലെങ്തി വീഡിയോസ് ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും വിട്ടു കൊടുക്കുക. അവരൊക്കെ ഉണ്ടാക്കട്ടെ, എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എല്ലാ പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് രണ്ട് തക്കാളി എടുക്കുന്നുണ്ട്. തക്കാളി എടുത്തിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നാല് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് തൂമിച്ചിട്ടാണ് കേട്ടോ കൂട്ടാൻ ഉണ്ടാക്കുന്നത്. അതൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് വീഡിയോസ് ഉള്ളത്. അപ്പോൾ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ രീതി ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. ഇനിയിപ്പോൾ ഈ പയറുകളൊന്നും ഇല്ലെങ്കിലും സാധാ ഞങ്ങളെ വീട്ടിലുള്ള പച്ചക്കറികൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ വാർന്നു കട്ട് ചെയ്ത് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഞങ്ങൾക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിലൊന്ന് വേവിച്ച് കൊടുക്കുക കേട്ടോ. ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളും പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളും പേസ്റ്റ് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല രീതിയിലൊന്ന് ആയതിന് ശേഷം ഞങ്ങൾക്ക് ഇതിൽ മസാലപ്പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു, ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, അതേപോലെ മഞ്ഞപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ മതിയാവും. അതിനുശേഷം അതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂത്ത് വരട്ടെ. എണ്ണ ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയാണ് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പച്ചക്കറികൾ കട്ട് ചെയ്ത് വെച്ച എല്ലാതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ മൂന്ന് വിസിലിനൊക്കെ ആയിക്കിട്ടിട്ടു. അപ്പോൾ ഞങ്ങളുടെ പച്ചക്കറി കൂട്ടാൻ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയാം.